السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. تلون بتردا باغا عبد المطلب يقول ويس نوتي إربد آي ചരിത്രത്തിൽ 82, 95, 140, 144 എന്നീ അഭിപ്രായങ്ങളുമുണ്ട്. താൻ ഈ രോഗം പിരിയാനായി എന്ന ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിത്തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് വേറിട്ട ഒരു ആഗ്രഹം ജനിച്ചു. എൻ്റെ വിയോഗാനന്തരം പാടാനുള്ള വിലാപകാവ്യം എനിക്കൊന്ന് കേൾക്കണം. സാധാരണ ആളുകൾ മരണപ്പെട്ടവരെ പുകഴ്ത്തി പാടുന്നതിനാണല്ലോ വിലാപകാവ്യം എന്ന് പറയുക. അദ്ദേഹം തൻ്റെ കവയിത്രികളായ 6 പെൺമക്കളെയും വിളിച്ചു. സൊഫിയ, ബർറ, ആത്തിക, ഉമ്മു ഹക്കീം, റുമൈമ, അറുവ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. തൻ്റെ ആഗ്രഹം മക്കളോട് പങ്കുവച്ചു. 6 പേരും അത് കൃത്യമായി നിർവഹിച്ചു. മൂത്ത മകൾ സൊഫിയയുടെ ദീർഘകാവ്യം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചു. മരണത്തിന് മുമ്പ് വിലാപകാവ്യം കേട്ടയാൾ എന്ന ശ്രുതി അദ്ദേഹത്തിന് ലഭിച്ചു. മഹാമനസ്കനായ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പ്രിയപ്പെട്ട പിതാമഹന്റെ വിയോഗം. 8 വയസ്സുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി. പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകനെ ഉപ്പയും വല്ലുപ്പയുമായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ എല്ലാമായിരുന്നു അവിടുന്ന്. അനാഥത്വത്തിൻ്റെ ഒരു വേദന കൂടി അവിടുന്ന് കടിച്ചിറക്കി. തങ്ങളുടെ കണ്ണുകൾ ഈറങ്ങണഞ്ഞു. ഒറ്റുമ്മയായ ഉമ്മു അയ്മൻ രംഗം വിശദീകരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. പിതാമഹന്റെ മൃതദേഹം കടത്തിയ കട്ടിലിനു പിന്നിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു. വിരഹത്തിന്റെ വേദന സഹിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ. ആസന്ന സമയത്തും അബ്ദുൽ മുത്തലിബ് പൗത്രനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അതിനാൽ തന്നെ മക്കളോട് സവിശേഷമായ ചില വസീയത്തുകൾ ചെയ്തിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഉത്തരവാദിത്വം മകൻ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചു. പിതാവ് അബ്ദുള്ള എന്നവരുടെ പൂർണ്ണ സഹോദരനായിരുന്നു അബൂ ത്വാലിബ്. ഈ വിഷയത്തിൽ വേറിട്ട ഒരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട്: അബ്ദുൽ മുത്തലിബിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം സുബൈർ ആവശ്യപ്പെട്ടു. സഹോദരനായ അബൂ ത്വാലിബിനോട് മത്സരിച്ചു. ഒടുവിൽ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്ക് അബൂ ത്വാലിബിനാണ് ലഭിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂടുതൽ താല്പര്യം അബൂ ത്വാലിബിനോടായിരുന്നു. എന്നിരുന്നാലും ലഭിച്ച അവസരങ്ങളിലൊക്കെ സുബൈർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14 വയസ്സിൽ സുബൈർ പരലോകം പ്രാപിച്ചു. പിന്നീട് പൂർണ്ണമായും അബൂ ത്വാലിബിനൊപ്പമായി. ക്രിസ്താബ്ദം 579 അബ്ദുൽ മുത്തലിബിന്റെ വിയോഗം. മക്കയിലെ അൽ ഹജൂൻ എന്ന പ്രവിശ്യയിലാണ് മറമാടിയത്. പിതാമഹൻ ഹുസൈനെ കബറിനോട് ചേർന്നാണ് കബർ ഒരുക്കിയത്. പിതാവിനെ പോലെ മക്കയുടെ സാരഥ്യവും അബൂ ത്വാലിബിന് ലഭിച്ചു. എന്നാൽ സാമ്പത്തികാവസ്ഥ അത്രമേൽ മെച്ചമായിരുന്നില്ല. കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ചിലവ് നടത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അദ്ദേഹത്തിന് ആശ്വാസം നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പമുള്ള സുഖ്രയിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും വിശപ്പടങ്ങുമായിരുന്നു. എൻ്റെ പൊന്നുമോൻ വരുന്നതുവരെ കാത്തിരിക്കാൻ മക്കളോട് അദ്ദേഹം ആവശ്യപ്പെടും. പാനം ചെയ്യാനുള്ള പാൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുടിപ്പിക്കും. ശേഷമേ സന്താനങ്ങൾക്ക് നൽകിയിരുന്നുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രിയ മകന്റെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞു ആശംസകൾ നേരും. പൊന്നുമോന്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒപ്പം നിർത്തി. അനാഥത്വത്തിന്റെ നൊമ്പരം അറിയിക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു.
ഏതായാലും അനാഥത്വം ഒരു ഭാഗ്യദോഷമായിരുന്നില്ലേ എന്ന സംശയം ഉയർന്നു വന്നേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.